മറ്റു പല മാതാവിൻ്റെ വിശേഷണങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഈ പോംപേ മാതാവിൻ്റെ ചരിത്രത്തിന് ഏതാനും നൂറ്റാണ്ടുകൾ മാത്രം പഴക്കമുള്ളൂ. 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാന പകുതിയോടുകൂടിയാണ് പോംപേ മാതാവിൻ്റെ ചരിത്രം ലോകം അറിയാനിടയാകുന്നത്. ആ കാലഘട്ടം വരെ പോംപേ നഗരത്തിൽ അനീതിയും അന്ധവിശ്വാസവും ലൈംഗിക അരാജകത്വവും അക്രമവും ഒക്കെ നടമാടിക്കൊണ്ടിരുന്ന ഒരു രാജ്യമായിരുന്നു, അഥവാ ഒരു സ്ഥലമായിരുന്നു പോംപേ. ഈ സ്ഥിതിവിശേഷത്തിന് ഒരു കാരണമുണ്ട്. 79 AD വെസൂവിയസ് അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ച് അവിടെ ഈ പോംപേ നഗരം മുഴുവൻ ലാവയ്ക്കടിയിൽ പെട്ടിരുന്നു. പിന്നീട് 300 AD ആയപ്പോഴാണ് അവിടെ ജനവാസം ആരംഭിക്കുന്നത്. ക്രിസ്ത്യാനികൾ 300s അവിടെ താമസിക്കുകയും അവിടെ ഒരു സമൂഹമായി രൂപപ്പെട്ടു വരികയും ചെയ്തിരുന്നു. ആ കാലഘട്ടത്തിൽ ഒരു വലിയ ദേവാലയം, ഒരു രക്ഷകനെ പ്രതിഷ്ഠിച്ചിരുന്ന ഒരു ദേവാലയം ഉണ്ടായിരുന്നു എന്ന് ചരിത്ര വസ്തുതകൾ സൂചിപ്പിക്കുന്നുണ്ട്. 100s ആയപ്പോഴേക്കും ബെനഡിക്റ്റൻ സന്യാസിമാരുടെ അധീനതയിലായിരുന്ന ഈ ദേവാലയം തദ്ദേശവാസികൾ നശിപ്പിക്കുകയും പിന്നീട് അവിടെ ആത്മീയമായി വളരെയധികം അധപതനം സംഭവിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായത്. നമുക്കറിയാം, ഓരോ കാലഘട്ടത്തിലും ദൈവം ചില വ്യക്തികളെ ആ സമൂഹത്തെ പുനരുദ്ധരിക്കുന്നതിനായി രൂപപ്പെടുത്തിയെടുക്കുന്നുണ്ട്. പഴയ നിയമം നാം വായിക്കുകയാണെങ്കിൽ മോശ എന്ന നേതാവിനെ ദൈവം രൂപപ്പെടുത്തിയെടുക്കുന്നത് നാം വായിക്കുന്നുണ്ട്. മോശയുടെ ജനനം തന്നെ തികച്ചും ഒരു ദൈവിക ഇടപെടലാണെന്ന് നമുക്കറിയാം. ഈജിപ്തിൽ അടിമത്തത്തിലായിരുന്ന ഇസ്രായേൽ ജനം മുറവിളി കൂട്ടിയപ്പോൾ ഈ രോദനം തിരിച്ചറിഞ്ഞ ദൈവം അവരെ രക്ഷിക്കുന്നതിനായി മോശ എന്ന നേതാവിനെ രൂപപ്പെടുത്തിയെടുക്കുകയായിരുന്നു. ചരിത്രത്തിലുടനീളം ഇത് നമുക്ക് കാണാൻ സാധിക്കും. ഓരോ വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ വ്യത്യസ്തമായ വ്യക്തികളിലൂടെ ദൈവം ഓരോ ജനത്തെയും വീണ്ടെടുക്കുന്നതായിട്ട്. അങ്ങനെ ഈ പോംപേ നഗരത്തെ വീണ്ടെടുക്കാനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിയാണ് ബ്രൊട്ടോലോ ലോങ്കോ എന്ന് പറഞ്ഞ വ്യക്തി. നാശത്തിന്റെ വക്കിൽ നിന്നും പോംപേ ജനതയെ വീണ്ടെടുക്കാൻ പരിശുദ്ധ അമ്മ നിയോഗിച്ച വ്യക്തിയാണ് ബ്രൊട്ടോലോ ലോങ്കോ. 1841 ഒരു ഡോക്ടറുടെ മകനായി ജനിച്ച ബ്രൊട്ടോലോ അഭിഭാഷക പഠന രംഗത്ത് ക്രിസ്ത്യാനിറ്റിയെ പരസ്യമായി പരിഹസിച്ചിരുന്നു. തുടർന്ന് സുഹൃത്തായ വിൻസെന്റ് പേടെ ബ്രൊട്ടോലോറിന്റെ മാനസാന്തരത്തിനു വേണ്ടി എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. പ്രാർത്ഥനയുടെ ഫലമായി ഡൊമിനിക്കൽ പുരോഹിതനായ ആൽബർട്ടോ റാഡന്റെയുമായി കൂടിക്കാഴ്ച ഒരുക്കുകയും ബ്രൊട്ടോലോറിന്റെ തിരിച്ചുവരവിന് വഴിതെളിക്കുകയും ചെയ്തു. താനമേറ്റ ശേഷം ബ്രൊട്ടോലോ സഭയ്ക്കും ദരിദ്രർക്കു വേണ്ടിയും പ്രവർത്തിക്കുകയും പോംപേ ജനതയെ ജപമാലയിലേക്ക് അടുപ്പിക്കുകയും ചെയ്തു. ാണ് അദ്ദേഹത്തിന്റെ ജനനം. ഒരു നല്ല മാതൃഭക്തിയായിരുന്നു അമ്മ. ഒരു സമ്പന്ന കുടുംബത്തിൽ ജനിച്ചിരുന്നു. നല്ല രീതിയിൽ വിശ്വാസത്തിലൊക്കെ വളർന്നു വന്ന ഒരു വ്യക്തിയായിരുന്നു ബ്രൊട്ടോലോ ലോങ്കോ. എന്നിരുന്നാലും പഠന മേഖലകളിൽ ഒത്തിരി വിജയം കൈവരിക്കാൻ സാധിച്ചെങ്കിലും തൻ്റെ അഭിഭാഷക വൃത്തിയുടെ കാലഘട്ടത്തിൽ, പഠന കാലഘട്ടത്തിൽ പ്രത്യേകമായി അദ്ദേഹം ഒരു സാത്താൻ പുരോഹിതനായി മാറുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. പഠനവേളയിൽ ഉണ്ടായ
പ്രതിസന്ധി മൂലം പ്രോട്ടോലോ ലോകം സത്താൻ വർഷിപ്പുകാരുമായി കൂടിച്ചേരുകയും അവരോടുമായി സഹവർത്തത്തിലായി അതിനെക്കുറിച്ച് പഠിക്കുകയും അങ്ങനെ ഒരു സാത്താൻ്റെ പുരോഹിതനായി മാറുകയാണ് ചെയ്യുന്നത്. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഒരു നല്ല സുഹൃത്ത് വിൻസെന്റ് പെഡെ ഇദ്ദേഹത്തിനോട് ക്രിസ്തുവിൻ്റെ ആ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് ഇടപെടുകയും ഈ ബ്രോട്ടോലോ ലോങ്കയെ ഒരു ഡൊമിനിക്കൻ വൈദികനായ ആൽബർട്ടോയുമായി ബന്ധപ്പെടുത്തുകയും അങ്ങനെ അവർ തമ്മിലൊരു കൂടിക്കാഴ്ചയ്ക്ക് ഇടയാവുകയും ചെയ്യാണ്. ഈ ആൽബർട്ടോ വൈദികനുമായിട്ടുള്ള ബന്ധം ഈ ബ്രോട്ടോലോ ലോങ്കയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ വഴിത്തിരിവായിരുന്നു. ഇതാണ് ദൈവത്തിൻ്റെ പ്രത്യേകമായ ഇടപെടലുകൾ എന്ന് നാം മനസ്സിലാക്കണം. അങ്ങനെ ഈ വൈദികൻ്റെ ഇടപെടൽ ഈ ബ്രോട്ടോലോ ലോങ്കയിൽ ഒത്തിരി മാറ്റങ്ങൾ സൃഷ്ടിക്കാനിടയായി. ഒരു ദിവസം അദ്ദേഹം ബ്രോട്ടോലോ ലോങ്ക ഈ നേപ്പിൾസിലെ പോംബെ താഴ്വരയിൽ കൂടെ നടക്കുമ്പോൾ ഒരു പ്രത്യേക അനുഭൂതി, പ്രത്യേകമായൊരു അനുഭവം ഉണ്ടാവുകയാണ്. വളരെ ഒരു നിരാശ തോന്നുന്ന ഒരവസ്ഥ. താൻ എന്തോ ഒന്നുമല്ലാത്തവനായി, ഒന്നുമില്ലാത്തവനായി ശൂന്യമായി പോകുന്ന ഒരു അനുഭവം ബ്രോട്ടോലോയ്ക്ക് ഉണ്ടാവുകയാണ്. ആ ഒരു സമയത്താണ് ഒരു അശരീരി പോലെ അദ്ദേഹത്തിൻ്റെ ചെവികളിൽ ഈ ആൽബർട്ടോ എന്ന് പറഞ്ഞ വൈദികൻ എപ്പോഴും സൂചിപ്പിക്കാറുള്ള ഒരു വചനം കടന്നു വരുന്നത്. ആ വൈദികൻ എപ്പോഴും പറയുമായിരുന്നു, അദ്ദേഹം ഒരു മാതൃഭക്തനായിരുന്നു, അദ്ദേഹം എപ്പോഴും പറയുമായിരുന്നു, മാതാവിൻ്റെ ഒരു വാഗ്ദാനമുണ്ട്, ആരെങ്കിലും രക്ഷ നേടാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കട്ടെ. ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നവൻ രക്ഷ പ്രാപിക്കുമെന്നത് മാതാവിൻ്റെ വാഗ്ദാനമാണ്, ഇത് തീർച്ചയാണ്. ഈ വാക്കുകൾ ബ്രോട്ടോലോയുടെ ചെവികളിൽ ഒരു അസ്ത്രം പോലെ പതിക്കുകയാണ്. ഇത് ബ്രോട്ടോലോയെ ഒത്തിരി ചിന്തിപ്പിച്ചു. ബ്രോട്ടോലോ പറയുകയാണ്, ഈ വാഗ്ദാനത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, ഇത് സത്യമാകുന്നതിന് വേണ്ടി ഈ താഴ്വരയിൽ ജപമാല ഭക്തി പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ഞാൻ എൻ്റെ ജീവിതം മാറ്റിവെക്കാൻ തയ്യാറാകുന്നു. ഞാൻ എൻ്റെ ജീവിതം ഈ താഴ്വരയിൽ ജപമാല ഭക്തി പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി പൂർണ്ണ സമയം ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്നു. അതിനുശേഷം മാത്രമാണ് ഞാൻ ഈ താഴ്വര വിട്ടുപോവുകയുള്ളൂ. അത് ബ്രോട്ടോലോയുടെ ഒരു തീരുമാനമായിരുന്നു. ആ സ്ഥലത്ത്, ആ താഴ്വരയിൽ അവിടെ തന്നെ അദ്ദേഹം മുട്ടുകുത്തി തന്നെ തന്നെ മാതാവിന് സമർപ്പിച്ചുകൊണ്ട് ഈ തീരുമാനം ഉറപ്പിച്ചതാക്കുന്നു. 1872 ഈ സംഭവം നടക്കുന്നത്. തുടർന്ന് ബ്രോട്ടോലോ അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങൾ ആരംഭിച്ചു. ആ താഴ്വരയിലെ ജനങ്ങളുടെ അവസ്ഥ കൂടുതലായി മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. മതബോധനത്തിലും ആത്മീയതയിലും വിശ്വാസത്തിലും ജീവിതത്തിലും പോലും ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരു ജനതയാണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. ഈ ജനതയെ വീണ്ടെടുക്കാനായി അദ്ദേഹം അന്നു മുതൽ പരിശ്രമം തുടങ്ങുകയാണ്. അങ്ങനെ ഇവരുടെ ഈ സമൂഹത്തെ രൂപപ്പെടുത്തിയെടുക്കാനായി അദ്ദേഹം ജപമാല പ്രാർത്ഥന ആരംഭിച്ചു. Thank you.